ഓ എന്റെ മുഅ്മിനീങ്ങളെ, കടം വലിയ വിഷയമാണ്, കടം വലിയ ബാധ്യതയാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ ഒരു മുത്തല്ലിമദാ മരണപ്പെടുന്നു. മദീന പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉസ്താദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നില്ല. സ്വഹാബത്ത് ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, തങ്ങൾ പൊന്നുപോൽ വളർത്തിയ മക്കളിൽ ഒരു മുത്തല്ലിമല്ലേ ആ മരിച്ചു കിടക്കുന്നത്? എന്തേ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരാത്തത്? എന്റെ സ്വഹാബത്തെ, ആ മുത്തല്ലിമിന്റെ കടമുണ്ട്. കടത്തോടു കൂടി മരിച്ചവന്റെ ഞാൻ മയ്യത്ത് നിസ്കരിക്കാറില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ. ആ സമയത്ത് സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളെ കൂട്ടുകാരന്റെ കടം, ഓഹുവിന്റെ ഹബീബേ, ഞങ്ങളെ കൂട്ടുകാരന്റെ കടം, ഞങ്ങൾ വീട്ടിൽ കൊള്ളാം തങ്ങളെ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു. നിസ്കാര ശേഷം, സലാം വീട്ടിയ ശേഷം സ്വഹാബാക്കൾക്ക് പല സംശയം. യാ റസൂലല്ലാഹ്, ഹംസത്തുൽ ഖറാറിനെ പോലെ കരൾ പോലും ദീനു വേണ്ടി സമർപ്പിച്ചു. ثم عاشا ثم قتلا ثم عاشا ثم قتلا ثم عاشا ثم قتلا ഏഴ് പ്രാവശ്യം ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു. അവനിക്ക് രക്ഷയുണ്ടോ നബിയേ? അവിടത്തെ മറുപടി, യുഗഫറു ലിശ്ശഹീദി ജമീഉ ദുനൂബ് ഇല്ലദൈ. ഒരു ായ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കടമുണ്ടോ? പ്രയാസമാണ്, കടം അല്ലാഹു മാപ്പ് കൊടുക്കൂല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങൾ പറയുന്നു, ഓ എന്റെ സ്വഹാബത്തെ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം, ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആള് ആരാണ്? ഒരു മനുഷ്യൻ അവന് കടത്തോടു കൂടെ മരണപ്പെട്ടവനാണോ അവൻ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആളാണ്? അല്ലാഹുവേ, നിങ്ങളെല്ലാ കടങ്ങളും